ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ മക്കൾക്കും സുഖമാണോ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച? ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? വീട്ടിൽ തന്നെ ഇരുന്നു, അച്ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ ആയിരുന്നു, ചേട്ടൻ്റെയും ചേച്ചിയുടെയും കൂടെയൊക്കെ കളിച്ചു. കളിക്കുക മാത്രമേ ചെയ്തല്ലോ, പഠിച്ചായിരുന്നോ? എന്തൊക്കെയാ പഠിച്ചേ? സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. സൺഡേ സ്കൂളിലെ കാര്യങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് കണ്ണടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പകുതിയല്ല, മുഴുവനായിട്ട് കണ്ണടിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നിന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ല മിടുക്കരാട്ടോ ടീച്ചറിൻ്റെ കൂടെ, നല്ല മിടുക്കരായിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചില്ലേ? ഇന്നലെ നമുക്ക് രണ്ടാമത്തെ പാഠം പഠിക്കാം. പാഠത്തിൻ്റെ പേര് ദൈവത്തോടൊത്ത് വസിച്ച മനുഷ്യൻ. പോട്ടെ, രണ്ടാമത്തെ പാഠത്തിലേക്ക് കയറുന്നതിന് മുമ്പേ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ടീച്ചർ ഒന്ന് നോക്കട്ടെ. ഒന്ന് ഓർത്തെടുക്കാവോ, എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ച പഠിച്ചേ? എന്തൊക്കെയാ? ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച്. ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. പിന്നെ ചെടികളെ സൃഷ്ടിച്ചു. പിന്നെ എന്ത് സൃഷ്ടിച്ചു? പൂക്കളുണ്ടായി, പൂക്കളെ സൃഷ്ടിച്ചു. പിന്നെ പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു? മൃഗങ്ങളുണ്ടായിരുന്നു, പക്ഷികളുണ്ടായിരുന്നു. പിന്നെന്താ, മീനിനെയൊക്കെ സൃഷ്ടിച്ചല്ലേ, മീനുകളുണ്ടായിരുന്നു. പിന്നെ അവസാനം ആരെയാണ് സൃഷ്ടിച്ചത്? ആരെയാ? ആദത്തിനെ, ഹവായി അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നോക്കാൻ എൻ്റെ ടീച്ചർ ഒരു കുഞ്ഞു വീഡിയോ കാണിക്കാവേ. എല്ലാവരും വളരെ ശ്രദ്ധിച്ച വീഡിയോ കാണണം കേട്ടോ. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. ഇനി താഴെയുള്ള ജലം മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിയട്ടെ. ആ വിധാനത്തെ ഞാൻ ആകാശമെന്ന് വിളിക്കുന്നു. ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. കരയെ ഭൂമി എന്ന് ഞാൻ വിളിക്കും. ഭൂമി എല്ലാത്തരം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അതുവരെ ചെയ്ത സൃഷ്ടികളിൽ ദൈവം വളരെ സന്തോഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഇനിയും വളരെയധികം ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കും. അവ രാത്രിയെയും പകലിനെയും വേർതിരിക്കും. ഋതുക്കൾക്ക് കാരണമാകാനും രാത്രിയിൽ വെളിച്ചം പകരാനും അത് ഉപകരിക്കട്ടെ. ഇനി ജലത്തിൽ ജീവജാലങ്ങൾ നിറയട്ടെ. പക്ഷികൾ ആകാശത്തിൽ പറക്കട്ടെ. ആറാം ദിവസം ദൈവം എല്ലാ മൃഗങ്ങളെയും സൃഷ്ടിച്ചു. ഭൂമി
എല്ലാത്തരം ജീവജാലങ്ങളെയും പുറപ്പെടുവിക്കട്ടെ. അതിൽ കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ചെറുതും വലുതുമൊക്കെ ഉണ്ടാകട്ടെ. ഓരോന്നും അതിൻ്റെ ഇനങ്ങളെ പ്രത്യുത്പാദിപ്പിക്കട്ടെ. നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അവർ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കും. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ സാദൃശ്യത്തിൽ തന്നെയുള്ള ഒരു മനുഷ്യനെ ദൈവം മനുഷ്യനെ അവൻ സൃഷ്ടിച്ച എല്ലാ മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും അധിപനായി നിയമിച്ചു. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ മനുഷ്യന് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഒടുവിൽ ദൈവം തൻ്റെ ജോലി പൂർത്തിയാക്കി. അവൻ വളരെ സന്തോഷിച്ചു. അതുകൊണ്ട് ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാമെന്ന് തോന്നുന്നു. എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവാണ് നീ. ആദം, നീ എൻ്റെ കൂടെ വരൂ. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാനുമുണ്ട്. എല്ലാ വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും അധിപൻ നീയാണ്. നീ ഇത് കാത്തു പരിപാലിക്കണം. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ആ ഫലം നീ കഴിച്ചാൽ നീ മരിക്കും. ആദം, നീ ഇതിനെ എന്തു വിളിക്കും? സിംഹം. ഞാനിവനെ സിംഹം എന്ന് വിളിക്കും. ഈ മൃഗങ്ങളെയെല്ലാം നീ പരിപാലിക്കണം. നീ എല്ലാറ്റിനും പേരിടുകയും ചെയ്യണം. ആദം, നീ എല്ലാം നന്നായി തന്നെ ചെയ്തു. നിനക്കൊഴികെ എല്ലാ ആൺമൃഗങ്ങൾക്കും ഒരു പെൺതുണയുണ്ട്. നീ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് ഞാൻ നിനക്കൊരു പെൺതുണയെ നൽകും. നീ ഉറങ്ങിക്കൊള്ളൂ. നീ ഉണരുമ്പോൾ നിനക്കൊരു പെൺതുണയുണ്ടായിരിക്കും. ആദം ഉറങ്ങുകയായിരുന്നപ്പോൾ ദൈവം അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നിൽ നിന്ന് ഒരു പെൺതുണയെ സൃഷ്ടിച്ചു. എന്റെ പെൺതുണയെ എന്റെ അസ്തിത്വത്തിൽ നിന്നും മാംസത്തിൽ നിന്നുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അവളെ നാരി എന്ന് വിളിക്കും. കാരണം അവൾ നരനിൽ നിന്നും എടുക്കപ്പെട്ടവളാണ്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടില്ലേ? ആ കണ്ടല്ലേ. എന്തൊക്കെ കാര്യങ്ങളാ കണ്ടത്? നമ്മളിപ്പം പറഞ്ഞ പോലെ ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. മക്കൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? പഴങ്ങൾ ഇഷ്ടമാണോ? ഏതൊക്കെ പഴങ്ങളാണ് ഇഷ്ടമുള്ളത് കഴിക്കാനായിട്ട്? ആ ആപ്പിൾ ഇഷ്ടമാണ് അല്ലേ. പിന്നെ ഓറഞ്ച് ഇഷ്ടമുള്ളവരുണ്ട്. ആ ഓറഞ്ച് ഇഷ്ടമാണ്. പിന്നെ മോൻ ഏതാ ഇഷ്ടം? ബനാന. ഓ, ബനാന ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെ ഏതാ? മുന്തിരിങ്ങ അല്ലേ. മുന്തിരി ഇഷ്ടമുള്ളവരുണ്ട്. ഏത് മുന്തിരിയാണ് ഇഷ്ടം? നമ്മുടെ വയലറ്റ് കളറിലെ അല്ലെ കറുത്ത കളറിരിക്കുന്ന മുന്തിരിയാണോ അതോ പച്ച കളറിലെ മുന്തിരിയാണോ? ഏതാ ഇഷ്ടം? ഏതാണേലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതി അല്ലേ. മിടുക്കരാട്ടോ, അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഇനി പഴങ്ങൾ മാത്രം ഇഷ്ടമുള്ളോ? പൂക്കൾ ഇഷ്ടമാണോ? നല്ല നല്ല മണമുള്ള നല്ല നിറമുള്ള പൂക്കൾ ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ.
ഏതൊക്കെ പൂക്കളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് ഒന്ന് പറഞ്ഞ ടീച്ചർ ഒന്ന് കേൾക്കട്ടെ. ഏതാ ഉള്ളേ? റോസാപ്പൂണ്ട്. ആ റോസാപ്പൂണ്ട്. റോസാപ്പൂന് ഏത് കളറിലെ റോസാപ്പൂ ഉള്ളേ? ആ റെഡ് ഉണ്ട്. ആ ചുമന്ന റോസാപ്പൂ ഉണ്ട്. പിന്നെ നല്ല റോസ് കളറിലെ ഉണ്ട്. പിന്നെ ഏതാ ഉള്ളേ? വെള്ള റോസാപ്പൂ ഉണ്ട് അല്ലേ? മോൻ്റെ വീട്ടിൽ വെള്ളയാണോ? ആ വെള്ള റോസാപ്പൂ ഉണ്ട്. പിന്നെ മഞ്ഞ കളറിലെ റോസാപ്പൂ ഉണ്ട്. ആ പോട്ടെ, പല കളറിലെ റോസാപ്പൂ ഉണ്ട്. പിന്നെ ഏത് പൂവാണ് വീട്ടിൽ? മുല്ലപ്പൂ ഉണ്ട് അല്ലേ? ആ മുല്ലപ്പൂ ഉണ്ട്. പിന്നെ ജമന്തി. പിന്നെ ഏതാ? പിന്നെ ഏതാ? ബന്ദി. ആ രണ്ടും ഒന്നും തന്നെ അല്ലേ, ജമന്തിയും ബന്ദിയും ഒക്കെ? ആയിക്കോട്ടെ, എന്തായാലും അതുണ്ട്. പിന്നെ വാടാമുല്ലപ്പൂ ഉണ്ട്. പിന്നെ എന്ത് പൂക്കളാണ് ഉള്ളേ? ഡാലിയ. ആ സീനിയ. സൂര്യകാന്തിപ്പൂവോ? ആരുടെ വീട്ടിലെ സൂര്യകാന്തിപ്പൂ ഉള്ളേ? ടീച്ചറിൻ്റെ വീട്ടിലില്ല കേട്ടോ. വീട്ടിലില്ല അല്ലേ, പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ സൂര്യകാന്തിപ്പൂ ഉണ്ട്. അങ്ങനെ ഒത്തിരി പൂക്കളെക്കുറിച്ച് അറിയാം. നമ്മൾ പഴങ്ങളെക്കുറിച്ച് പറഞ്ഞു, പൂക്കളെക്കുറിച്ച് പറഞ്ഞു. ഇനി നിങ്ങളുടെ വീട്ടിലെ മൃഗങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റ്സ് ഉണ്ടോ? ഏതൊക്കെയുള്ളേ? ആ പട്ടിക്കുഞ്ഞുണ്ട് അല്ലേ, കുഞ്ഞ് പട്ടിക്കുഞ്ഞുണ്ട്. പിന്നെ ആ പൂച്ചയുണ്ട്. ആ നമ്മ പൂച്ചയുടെ പേരെന്താ? കിങ്ങിണി പൂച്ച എന്നോ? ആ കിങ്ങിണി പൂച്ചയുണ്ട്. പിന്നെ ഏതാ ഉള്ളേ? പിന്നെന്താ? ആ മുയലിനെ വളർത്തുന്നവരുണ്ട്. ആ അങ്ങനെ ഒത്തിരി മൃഗങ്ങളുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ കാര്യങ്ങളെല്ലാം, നല്ല നല്ല ഫ്രൂട്ട്സും ഈ പൂക്കളും ഈ മൃഗങ്ങളും എല്ലാമൊക്കെ ഒരേ സ്ഥലത്ത് ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? അങ്ങനൊരു സ്ഥലം ഉണ്ടോ? അറിയാവോ അങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന്? ഉണ്ട്. അങ്ങനൊരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ നിങ്ങളെ ആ സ്ഥലത്തോട്ട് കൊണ്ടുപോകാം. ആരാ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ? ആരാ? ആദവും ഹവ്വായും അല്ലേ? മിടുക്കരാട്ടോ, നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. അപ്പോൾ ആദത്തിനെയും ഹവ്വായും താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈവം ഒരുക്കിയ നല്ലൊരു തോട്ടമാണ് ഏദൻ തോട്ടം. ഏത് തോട്ടമാണ്? ഏദൻ തോട്ടം. ദേ അതെങ്ങനെയാ നോക്കിയേ. ആദത്തിനെയും ഹവ്വായും താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിർമ്മിച്ച തോട്ടമാണ് ഏദൻ തോട്ടം. നമുക്ക് ഏദൻ തോട്ടം വരെ ഒന്ന് പോയാലോ? അതിപ്പോൾ എങ്ങനെ പോകുന്നല്ലേ, ഒറ്റ വഴിയുണ്ട്. ടീച്ചർ പറഞ്ഞുതരാം. മക്കളെല്ലാവരും ഒന്ന് കണ്ണടച്ചേ, ഒന്ന് ഇറുക്കി അടച്ചേ. എന്നിട്ട് ഇതിനെ ടീച്ചർ പറയുമ്പോഴേ തുറക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾ തുറക്കുമ്പോഴത്തേന് നമുക്ക് ഏദൻ തോട്ടം വരെ ഒന്ന് പോയി വരാം. അപ്പം കണ്ണടച്ചേ, അടച്ചോ? ആ ഇനി തുറന്നോ. ദാ ഇവിടെ പുറകോട്ട് നോക്കി, നിങ്ങൾക്ക് ഇവിടെ ഏദൻ തോട്ടം കാണത്തില്ലേ? നോക്കി, എന്ത് സുന്ദരമല്ലേ തോട്ടം കാണാൻ. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടല്ലേ. എന്തൊക്കെയുണ്ട് നോക്കിയോ, ഒന്ന് കാണട്ടെ. എന്തൊക്കെയുണ്ട്? ആ ആനയുണ്ട്. ആ പിന്നെ എന്നാ ഉണ്ട്? കടുവയുണ്ട്. കടുവയുണ്ടോ അതിനകത്ത്? ആ കടുവയുണ്ട്. പിന്നെ പിന്നെന്തുണ്ട്? ആ പക്ഷികളുണ്ട്. പക്ഷികളുണ്ട്, ശരിയാ. പിന്നെ ആ കുറേ ചെടിയുണ്ട് അല്ലേ, അവിടെ കുറേ ചെടികളുണ്ട്. പിന്നെന്താ ആ ചെടിയിലൊക്കെ എന്തുണ്ട്? മരത്തിലൊക്കെ പഴങ്ങളുണ്ട് അല്ലേ, മരത്തിൽ കുറേ പഴങ്ങളുണ്ട്. അത് മാത്രമുള്ളോ? നിങ്ങളൊരു പുഴ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ, ഒരു വലിയ പുഴയുണ്ടല്ലേ. ആ പുഴയിൽ എന്തൊക്കെ കാണും? മീനുണ്ടാവും, ശരിയാട്ടോ, മീനുണ്ടാവും. പിന്നെ പുഴയിൽ എന്തൊക്കെ കാണും? ആമ കുഞ്ഞുണ്ടാവും. ആ ആമ കാണും. അങ്ങനെ കുറേ കാര്യങ്ങൾ പുഴയിലുണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമുള്ള മനോഹരമായ തോട്ടത്തിൻ്റെ പേരാണ് ഏദൻ തോട്ടം. അപ്പോൾ ഈ ഏദൻ തോട്ടം ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത്? ആദത്തിനും ഹവ്വായ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് ഉണ്ടാക്കിയതാണ് ഏദൻ തോട്ടം. നിങ്ങൾ നോക്കിയേ, ഇത് കണ്ടോ, ആദവും ഹവ്വായും അവർ ഒത്തിരി സന്തോഷത്തോടെ നോക്കുന്നുണ്ടോ അവരുടെ ആ തോട്ടത്തിലേക്ക്? നിറയെ പൂക്കളുള്ള ആ തോട്ടത്തിൽ നടുക്ക് അവർ നിൽക്കുക അല്ലേ. അവർ അത്ഭുതത്തോടെ നോക്കുന്ന അല്ലേ, ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അവർ നോക്കുന്നത് അല്ലേ. നിങ്ങൾക്കും തോന്നിയില്ലേ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടെന്ന്? അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇഷ്ടമുള്ളേ? ആ വേറൊന്നിനും പുറത്തോട്ട് പോകണ്ട അല്ലേ, ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ചുറ്റുമുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ള പഴങ്ങൾ പറിച്ച് കഴിക്കാം. ആ നല്ല പൂക്കളെ കാണാം. മൃഗങ്ങളുണ്ട്, അവരോട് കളിക്കാം. അപ്പം അതുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമായിരുന്നു ഏദൻ തോട്ടത്തിൽ വെച്ച്. ഓക്കെ, ഇനി നമുക്ക് ഏദൻ തോട്ടത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കുമേ വീട്ടിലൊരു പേരും മാമോദിസാ പേര് വേറെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? മോൻ്റെ പേരെന്താ? മാമോദിസാ പേര്? ആ മാമോദിസാ പേര് മാത്യു എന്നാ അല്ലേ. മോൻ്റെ പേരോ വിളിക്കുന്നത്? സ്കൂളിലെ പേര് ആൽബർട്ട് എന്നല്ലേ. ആ അപ്പോൾ ആൽബർട്ടിൻ്റെ മാമോദിസാ പേര് എന്താണ്? മാത്യുസ് എന്നാണ്. അതുപോലെ നമ്മുടെ ഈ ഏദൻ തോട്ടത്തിനും വേറൊരു പേരുണ്ട്. ആ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ പേരെന്താണെന്ന് അറിയാനായിട്ട് നമുക്കൊരു ചെറിയ പണി ചെയ്യാം. ആ പണി എന്താണെന്ന് വെച്ചാൽ, ദേ
ഇവിടെ കുറച്ച് കുത്തുകളുണ്ട്. ആ കുത്തുകൾ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം. യോജിപ്പിച്ച് നോക്കുമ്പം നമ്മുടെ ഈ ഏദൻ തോട്ടത്തിൻ്റെ വേറൊരു പേര് കിട്ടും. നമുക്ക് നോക്കാവേ. ഇങ്ങോട്ട് നോക്കിയേ, കുറേ കുത്തുകളുണ്ടോ? പക്ഷെ കുത്തുകളുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? എന്തുവാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കുത്തുകളൊന്ന് യോജിപ്പിച്ച് നോക്കാം. ടീച്ചർ യോജിപ്പിക്കാവേ, നിങ്ങൾ കണ്ടോണേ. ദാ ഇങ്ങനെ കുത്തുകൾ യോജിപ്പിച്ച് യോജിപ്പിച്ച് ആദ്യത്തെ അക്ഷരം കിട്ടി, ആദ്യത്തെ വാക്ക് കിട്ടി. ഇതെന്താ? പ. ഇനി അടുത്ത നമുക്ക് യോജിപ്പിച്ച് നോക്കാം. അടുത്തത് കിട്ടി അല്ലേ? ബാക്കിയും കൂടെ നമുക്ക് യോജിപ്പിക്കാം. ഇനി അവസാനത്തെ അക്ഷരം കൂടെ യോജിപ്പിക്കാം. ഈ കുത്തുകളെല്ലാം കൂടെ യോജിപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊരു വാക്ക് കിട്ടിയില്ലേ? ഇതെങ്ങനെയാ വായിക്കുന്നേ? ഒന്ന് ഉറക്കെ വായിച്ചേ. ആ പ റു ദീ സ പറുദീസ. നമ്മുടെ ഏദൻ തോട്ടത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? പറുദീസ. ഉറക്കെ പറഞ്ഞേ, ഏദൻ തോട്ടത്തിൻ്റെ മറ്റേ പേരെന്താ? നോക്കി വായിച്ചേ. ഏതാ? പറുദീസ. ഓക്കെ, അപ്പോൾ ഏദൻ തോട്ടത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു പറുദീസ. ആ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങൾ നിങ്ങൾ കണ്ടോ? അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാന്ന് പറയട്ടെ. ആ ആ തോട്ടത്തിൽ നടുക്ക് നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങൾക്ക് രണ്ട് പേരുകളുണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ പേരാണ് ജീവൻ്റെ വൃക്ഷം. എന്താ പറയുന്നേ? ജീവൻ്റെ വൃക്ഷം. രണ്ടാമത്തെ വൃക്ഷത്തിൻ്റെ പേരാണ് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം. അപ്പോൾ ആ രണ്ട് വൃക്ഷങ്ങൾക്കും ഒരു പേരുണ്ട്, ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും. ഇത് നിങ്ങളിവിടെ നോക്കി, ആദത്തിനെ ഹോവായും കാണത്തില്ലേ? അവർക്ക് ഭയങ്കര സന്തോഷത്തിലല്ലേ? അവരോട് ദൈവം പറഞ്ഞതാണ് ഈ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങൾക്ക് ഇങ്ങനെ രണ്ട് പേരുണ്ടെന്നും അതിന് പ്രത്യേകതയുണ്ടെന്നും. അപ്പം ദൈവം ഒരു ദിവസം വന്നിട്ട് ആദത്തിനോട് ഹവായോടും പറഞ്ഞു. ആദം, ഹവ. അപ്പോൾ അവർ ഉടനെ എന്തോ എന്ന് പറഞ്ഞ് വിളി കേട്ടു. അപ്പോൾ ഉടനെ അവർ അടുത്ത് ചെന്നിട്ട് ദൈവം ആദത്തിനോട് ഹവായോടും പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവാ. ഈ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന രണ്ട് വൃക്ഷം നിങ്ങൾ കണ്ടോ? അപ്പോൾ അത് ഹവായും പറഞ്ഞു, ആ ഞങ്ങൾ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള വൃക്ഷങ്ങളാണ്, അതിൽ നിറച്ച് നല്ല ഭംഗിയുള്ള പഴങ്ങളുണ്ട്, ഇത് പറിച്ച് തിന്നാലോ എന്നിടയ്ക്ക് തോന്നാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു, അങ്ങനെ തിന്നരുത്, ആ തോട്ടത്തിൽ നടുക്ക് നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരാണ് ജീവൻ്റെ വൃക്ഷം, രണ്ടാമത്തെ വൃക്ഷത്തിൻ്റെ പേരാണ് നന്മ തിന്മകളിലെ അറിവിൻ്റെ വൃക്ഷം. അപ്പം ദൈവം അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിൽ നടുക്ക് ഇഷ്ടം പോലെ വേറെ മരങ്ങളില്ലേ, ആ മരങ്ങളിലെ ഫലങ്ങളൊക്കെ നിങ്ങൾ പറിച്ചു കഴിച്ചോ, പക്ഷേ ഈ ജീവൻ്റെ വൃക്ഷത്തിലെയും ഈ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലെയും ഫലം നിങ്ങൾ കഴിക്കരുത്. അത് കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും, അതുകൊണ്ട് നിങ്ങളത് കഴിക്കരുത്, മറ്റ് ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ അത് ഹവായും വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ശരി ദൈവമേ, ഞങ്ങൾ ആ രണ്ട് ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ കഴിക്കത്തില്ല, ബാക്കിയൊക്കെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം ആദോ ഹവായും ദൈവം പറഞ്ഞ എല്ലാ വാക്കുകളും വളരെ ശ്രദ്ധിച്ച് കേട്ട് അതൊക്കെ അനുസരിച്ച് ദൈവത്തെ വളരെയധികം സ്നേഹിച്ചൊക്കെയാണ് അവിടെ ജീവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ എപ്പോഴും എന്തുണ്ടായിരുന്നു? നല്ല സ്നേഹവും നല്ല സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് അതൊക്കെ അനുസരിച്ച് അവിടെ ജീവിച്ചത് കൊണ്ടാണ് ആദ്യത്തിന് ഹവായിക്കും അവിടെ ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ഏദൻ തോട്ടം. ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ രസമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് അവിടെ പോകാൻ തോന്നുന്നുണ്ടോ? അവിടെ പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ടീച്ചർ പിന്നെ പറഞ്ഞുതരാം. എന്നാൽ നമുക്ക് ഈ തോട്ടത്തെക്കുറിച്ച് നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു, ദൈവം ആദത്തിനും ഹവായിക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തോട്ടത്തിൻ്റെ പേരായിരുന്നു ഏദൻ തോട്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞു? ആ നല്ല നല്ല പൂക്കളുണ്ടായിരുന്നു. ശരിയാ, നല്ല നല്ല പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നു അല്ലേ? ആ ഇഷ്ടംപോലെ മരങ്ങളുണ്ടായിരുന്നു. പിന്നെന്താ, മരം മാത്രമേ ഉള്ളോ? ആ മരത്തിൽ നിറയെ എന്തുണ്ടായിരുന്നു? നല്ല പഴങ്ങളുണ്ടായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റുള്ള പഴങ്ങളുണ്ടായിരുന്നു. പിന്നെ പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആ തുള്ളിച്ചാടി കളിക്കാനായിട്ട് ആരുണ്ടായിരുന്നു? നല്ല മൃഗങ്ങളുണ്ടായിരുന്നു അല്ലേ? ആ മൃഗങ്ങളുണ്ടായിരുന്നു. പിന്നെ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? മൃഗങ്ങൾ മാത്രമേ ഉള്ളോ? ആ പക്ഷികളുണ്ടല്ലേ, ഇങ്ങനെ പറന്ന് നടക്കുന്ന നല്ല പക്ഷികളുണ്ടല്ലേ? അപ്പം അവിടെ ഏതെങ്കിലും തോട്ടത്തിൽ ഇഷ്ടംപോലെ പക്ഷികളുണ്ടായിരുന്നു. പിന്നെന്താ, നിങ്ങൾ ഒരു സാധനങ്ങളോടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ.
ആ പുഴയുണ്ടല്ലേ ഏദൻ തോട്ടത്തിൽ നല്ല പുഴകളുണ്ടായിരുന്നു. ആ പുഴയിൽ എന്തൊക്കെയുണ്ട്? ആ മീനുകളും ആമയൊക്കെ ഉണ്ട്. ഒത്തിരി പുഴ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വസിച്ചത് ആരൊക്കെയായിരുന്നു? ആദവും ഹവായി അല്ലേ. അവരെ അവരാരാന്ന് നമ്മൾ പറഞ്ഞേ? ആദ്യ മാതാപിതാക്കന്മാർ. ആദ്യ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. ഇനി ഏദൻ തോട്ടത്തിൽ അവരെങ്ങനെയാണ് ജീവിച്ചത്? ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ചത് അല്ലേ. അവർ ഒത്തിരി സന്തോഷത്തോടെയായിരുന്നു ഏദൻ തോട്ടത്തിൽ ജീവിച്ചത്. ഇനി അവർ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നല്ലേ. ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അവർ ദൈവത്തെ അനുസരിച്ചായിരുന്നോ? അനുസരിച്ചല്ലേ. ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ച് കേട്ട് അവർ നന്നായിട്ട് അനുസരിച്ചാണ് ജീവിച്ചത് അല്ലേ. അപ്പോൾ അവിടെ നല്ല അനുസരണ ഉണ്ടായിരുന്നു. ആ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഏദൻ തോട്ടം. ഇനി ഏദൻ തോട്ടത്തിന് വേറൊരു പേരുണ്ടെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നല്ലോ. നമ്മളിങ്ങനെ കുത്തി യോജിപ്പിച്ച് കണ്ടുപിടിച്ചത് എന്തായിരുന്നു ആ പേര്? നോർക്ക് പറഞ്ഞേ എന്തായിരുന്നു? ആ പറുദീസ. ഏദൻ തോട്ടത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു പറുദീസ. മരമൊക്കെ താഴെ വേണം കേട്ടോ, അത് ടീച്ചർ കയറ്റി വെക്കാം. ഏദൻ തോട്ടത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു പറുദീസ. അപ്പോൾ ഏറെ സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെയായിരുന്നു അവർ ഏദൻ തോട്ടത്തിൽ വസിച്ചത്. അപ്പം നിങ്ങളും എങ്ങനെ ആയിരിക്കണം വീട്ടിൽ വസിക്കുമ്പോൾ? ആ ഒത്തിരി സ്നേഹത്തോടെ ആയിരിക്കണം. പിന്നെ ആ സന്തോഷം വേണം. പിന്നെ മാതാപിതാക്കന്മാരെ അനുസരിക്കണോ? പിന്നെ അനുസരിക്കണ്ടേ, അനുസരിക്കണം. പിന്നെ ചേട്ടനോടും ചേച്ചിയോടും എങ്ങനെ ചെയ്യണം? അവരോട് ഭയങ്കര കൂട്ടായിരിക്കണം അല്ലേ, വഴക്കൊന്നും പിടിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നല്ല കുട്ടികളായിട്ട് വേണം നിങ്ങളും വളരാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്കൊരു പാട്ട് പാടിയാലോ? വേണോ? ഈ വഞ്ചിപ്പാട്ടൊക്കെ പാടാൻ അറിയാവോ? അറിയാം അല്ലേ, നല്ല മിടുക്കരാ, നന്നായിട്ട് പാട്ട് പാടുന്നവരാ. വഞ്ചിപ്പാട്ടൊക്കെ പാടാൻ അറിയാം. അപ്പം ടീച്ചർ ഒരു വഞ്ചിപ്പാട്ട് പാടിത്തരാം, നിങ്ങൾ കൂടെ പാടണം കേട്ടോ. പാടത്തില്ലേ? പാടുമോ? ആ എന്നാൽ ടീച്ചർ പാടിത്തരാവേ. വഞ്ചിപ്പാട്ട് പാടുമ്പോൾ എങ്ങനെയാ തുടങ്ങുന്നേ? ആ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തക തേ തേതോ. പാടിക്കേ. ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തക തേ തേതോ, തിത്തിത്താര തിത്തിത്തേ തിത്തേ തക തേ തേതോ. ഇത്രയും പിന്നെ എല്ലാവർക്കും പാടാറിയാലോ. അടുത്ത ലൈൻ തൊട്ട് ടീച്ചർ പാടിത്തരാം, നിങ്ങൾ കൂടെ പാടണം കേട്ടോ. ഓക്കെ. അങ്ങ് കിഴക്കൊരു തോട്ടം. പാടിക്കേ. അങ്ങ് കിഴക്കൊരു തോട്ടം. ആ നല്ല കുട്ടികളാ കേട്ടോ. അടുത്ത ലൈൻ പാടാവേ. ഏതേനെന്ന പേരാണല്ലോ. എങ്ങനെയാ? ഏതേനെന്ന പേരാണല്ലോ. ആ ഇനി തോട്ടം നിറയെ വൃക്ഷങ്ങളും പക്ഷിക്കൂട്ടവും. പാടിക്കേ. തോട്ടം നിറയെ വൃക്ഷങ്ങളും പക്ഷിക്കൂട്ടവും. മിടുക്കരാ കേട്ടോ, നമുക്ക് ഈ നാല് ലൈനോട് ഒന്നിച്ച് പാടാവേ. ആ കൂടെ പാടണേ. അങ്ങ് കിഴക്കൊരു തോട്ടം ഏതേനെന്ന പേരാണല്ലോ, തോട്ടം നിറയെ വൃക്ഷങ്ങളും പക്ഷിക്കൂട്ടവും. ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതേ തേതോ, തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതേ തേതോ. ഇത്രയും പഠിച്ചോ? ആ ഇതേ ട്യൂണിൽ തന്നെയാണ് ബാക്കിയും പാടുന്നേ. ടീച്ചർ പാടിത്തരാവേ, കൂടെ പാടണേ. പാടാം. പലതരം പൂക്കളും. പാടിക്കേ. പലതരം പൂക്കളും. ആ മിടുക്കര കേട്ടോ. രുചിയേറും പഴങ്ങളും. നല്ല രുചിയുള്ള പഴങ്ങൾ. പഠിക്കേ. രുചിയേറും പഴങ്ങളും. തുള്ളിച്ചാടും മൃഗങ്ങളും. പഠിക്കേ. തുള്ളിച്ചാടും മൃഗങ്ങളും. ഒഴുകും പുഴയും. കിട്ടിയോ? ഒന്നുകൂടെ പാടാം. പലതരം പൂക്കളും രുചിയേറും പഴങ്ങളും, തുള്ളിച്ചാടും മൃഗങ്ങളും, ഒഴുകും പുഴയും. ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതേ തേതോം, തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതേ തേതോം. ആ ഇനി അടുത്ത ലൈൻ, അടുത്ത സ്റ്റാൻസ പാടാവേ. ശ്രദ്ധിച്ചേക്കണേ, എൻ്റെ കൂടെ പാടണം. തോട്ടത്തിൻ്റെ നടുവിലായി. നമ്മൾ പഠിച്ച പോലെ. ആ പഠിക്കേ. തോട്ടത്തിൻ്റെ നടുവിലായി. ആ ജീവൻ്റെ വൃക്ഷവും. എന്ത് വൃക്ഷവാ? ജീവൻ്റെ വൃക്ഷവും. നന്മ തിന്മ തിരിച്ചറിയുന്ന വൃക്ഷവും. പഠിക്കേ. നന്മ തിന്മ തിരിച്ചറിയുന്ന വൃക്ഷവും. നമുക്കിത് ഒന്നിച്ച് പാടാം. തോട്ടത്തിൻ്റെ നടുവിലായി ജീവൻ്റെ വൃക്ഷവും, നന്മ തിന്മ തിരിച്ചറിയുന്ന വൃക്ഷവും. ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതേ തേതോം, തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതേ തേതോം. ഇനി ലാസ്റ്റ് കുറച്ചുകൂടെയുള്ളേ പാടാവേ. ദൈവമൊത്ത് വസിപ്പാനായി. ഉറക്കെ പഠിക്കേ.
ദൈവമൊത്തു വസിപ്പാനായി ആദത്തെയും ഹവ്വായെയും പഠിക്കേ ആദത്തെയും ഹവ്വായെയും പരുദീസയിലാക്കി ദൈവം സ്നേഹമായൻ പഠിക്കേ പരുദീസയിലാക്കി ദൈവം സ്നേഹമായൻ ഒന്നിച്ചു പാടാം ദൈവമൊത്തു വസിപ്പാനായി ആദത്തെയും ഹവ്വായെയും പരുദീസയിലാക്കി ദൈവം സ്നേഹമായൻ ഓ തിത്തി താരാതിത്തി തേ തിത്തേ തകതേ ദൈതോം തിത്തി താരാതിത്തി തേ തിത്തേ തകതേ ദൈതോം എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടിൻ്റെ ട്യൂണൊക്കെ അല്ലേ? അപ്പോൾ മക്കളെല്ലാവരും ഈ പാട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പാടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. ടീച്ചറിന് അയച്ചു കൊടുക്കണം, എന്നിട്ട് നല്ല മിടുക്കലായിട്ട് പാട്ട് പഠിച്ച് പാടിയിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഉണ്ടല്ലേ? ആ ഈ കാര്യങ്ങളെല്ലാം ടീച്ചർ അടുത്ത ദിവസം ചോദിക്കും. നല്ല കുട്ടികളായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ നോക്കി. ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചെയ്തതല്ലേ. ആ കളറൊക്കെ അടിക്കുന്ന പുസ്തകം അല്ലേ. അപ്പോൾ നമുക്ക് കളറടിക്കുന്ന പുസ്തകത്തിലെ 6-ാമത്തെ പേജ് എടുക്കാവോ? ദേ ഈ പേജ്, 6-ാമത്തെ പേജ്. ആ എടുത്തോ. ഇനി അവിടെ ചോദ്യങ്ങൾ കണ്ടോ? പദപ്പെട്ടിയിൽ നിന്ന് ഉത്തരം കണ്ടെത്താം. നോക്കിയേ, ആദത്തെയും ഹവ്വായെയും താമസിപ്പിക്കാൻ ഒരുക്കിയ തോട്ടം ഏത് തോട്ടമാണ്? നമ്മളിന്ന് ഒത്തിരി നേരം പറഞ്ഞല്ലോ, ഉറക്കെ പറഞ്ഞേ. ആ ഏതൻ തോട്ടം എഴുതിക്കോണേ, ആ കോളത്തിൽ എഴുതണം കേട്ടോ. ഇനി ഈ തോട്ടത്തിൻ്റെ മറ്റൊരു പേര്, നമ്മളിപ്പോൾ പാട്ട് പാടിയപ്പോഴും പറഞ്ഞു, എന്താ? ആ എന്താ, പറുദീസ അല്ലേ. ആ പറുദീസ അവിടെ എഴുതണം കേട്ടോ. ഇനി ഈ തോട്ടത്തിൻ്റെ നടുവന്നിക്കുന്ന രണ്ട് വൃക്ഷങ്ങൾ ഏതൊക്കെയാ പറഞ്ഞേ? ആ ജീവൻ്റെ വൃക്ഷവും പിന്നെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. ആ താഴെ കിടപ്പുണ്ട് നോക്ക് കേട്ടോ, അത് നോക്കി എഴുതിയാൽ മതിയേ. ഇനി ഈ പടം കണ്ടോ, ആദവും ഹവ്വായും എവിടെ നിൽക്കുന്നതാ? ഏതും തോട്ടത്തിൽ നിൽക്കുന്ന പടം കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്യണം, നല്ല സൂപ്പറായിട്ട് കളർ ചെയ്യണം കേട്ടോ. സൂപ്പറായിട്ട് കളർ ചെയ്തിട്ട് ടീച്ചറിന് കാണിച്ചു കൊടുക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളിന്ന് ചെയ്യണം. ചെയ്യുമോ? നല്ല കുട്ടികളല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. മക്കളെല്ലാവരും കണ്ണ് നടിച്ചേ, നന്നായിട്ടൊന്ന് കണ്ണടിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ പഠിക്കാനായിട്ട് അനുവദിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആദ്യത്തിനെയും ഹവ്വായെയും താമസിപ്പിക്കാനായിട്ട് അങ്ങേരെ തോട്ടം പണിതതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളെ നൽകിയിട്ടുണ്ടല്ലോ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വായും ജീവിച്ചതുപോലെ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമീൻ. മിടുക്കരാട്ടോ നല്ല കുട്ടികൾ. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.